ഇപ്പോ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പില് എന്താ നിങ്ങളുടെ ഒരു ഒരു കാഴ്ചപ്പാട്? ഞാൻ പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയമായിട്ടല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, എങ്ങനെയുള്ള ഒരു MLA ആയിരിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്നത് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെളിപ്പുറത്ത് ഉണ്ടാവണം ഒരു MLA. അതിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഷാഫി പറമ്പ്. അദ്ദേഹം വെരി ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും എന്നെയും അല്ലെങ്കിൽ ഇതിലെ എല്ലാ ആൾക്കാരെയും പേര് പൊളിറ്റീഷ്യൻ അപ്പാർട്ട് ഫ്രം അതർ പൊളിറ്റീഷ്യൻ ഹി വാസ് എ ഓക്കെ 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 അതുപോലെ ഏത് നേരത്തും മൂപ്പര് സന്നദ്ധ എന്ത് കാര്യത്തിനും സന്നദ്ധ. ഒരു പോലീസ് സ്റ്റേഷൻ കാര്യമാണെങ്കിൽ ഒരു പൊതുജനങ്ങളുടെ സമരം നടത്തുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും മൂപ്പര് വന്ന് രാത്രി പകല് 12 മണിക്ക് സ്വന്തം ഒരു സ്വകാര്യതയാണ്. ആ സ്വകാര്യതയാണ് ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് വലിയ ഇഷ്ടം. അത് പറയാനുള്ള എന്താ വെച്ചാൽ, ഇപ്പൊ നിലവില് ഞങ്ങള് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇനി വരുന്നവരും അതേപോലെ ഞങ്ങള് ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഭാഷയിലോ എങ്ങനെയാണെങ്കിലും ഇന്ന് കഴിക്കുന്ന അതേപോലെയുള്ള ഭക്ഷണം അതേപോലത്തെ ജീവിത രീതിയും ഉള്ള ഒരു ഭരണമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ തൽക്കാലം നമ്മൾ 1.5 വർഷമല്ലേ ഉള്ളൂ, നല്ല ഒരു MP അല്ല MLA വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതേ മെന്റാലിറ്റി ഉള്ളവര് എല്ലാരും ഒരേ കണ്ണുപോലെ കാണുന്നവര് ജാതിയോ മതമോ ഒന്നും ആര് ജയിച്ചാലോ നമുക്ക് ഈ 1.5 കൊല്ലം അയാളുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം അയാളെ സ്ഥിരാക്കാനുള്ള വഴിയും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പറഞ്ഞ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ പാലക്കാട് എല്ലാപ്പോഴും ഒരു ഹോട്ട് പോയിന്റ് ആണ്. ഇപ്പോ